ടാൻസാനിയ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസന് നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വല്ല വാർത്തയും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ടാൻസാനിയ എന്ന രാജ്യവുമായിട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു കരാറിലെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈയിലാണ്. ആ ഒരു വാർത്തയും കണ്ടിട്ടില്ല എന്നുള്ളത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയില് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ടാൻസാനിയ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേ വരെ ചെയ്യാത്ത ചരിത്രപരമായിട്ടുള്ള ഒരു കരാറിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു IIT പോലും ലോകത്ത് മറ്റൊരു രാജ്യത്തും സ്ഥാപിച്ചിട്ടില്ല. ആ ഒരു ചരിത്രപരമായിട്ടുള്ള തീരുമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ IIT ടാൻസാനിയ എന്ന രാജ്യത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിലെത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതായത് ഗൾഫിലെ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാലും മതി, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ അമേരിക്കൻ സ്കൂളുകൾ, അമേരിക്കൻ കോളേജുകളൊക്കെ തന്നെ ഗൾഫ് മേഖലകളിലൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാളുകളിൽ ടാൻസാനിയ എന്ന രാജ്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ IIT കാണുമെന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയല്ലേ? നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേ വരെ ചെയ്യാത്ത ചരിത്രപരമായിട്ടുള്ള ഈ തീരുമാനത്തെ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടാൻസാനിയ എന്ന രാജ്യത്തെ മാത്രമാക്കിയിട്ട് നമ്മുടെ IIT കൾ നിർത്തുന്നില്ല. അതേസമയം UAE എന്ന രാജ്യത്തും നമ്മുടെ IIT സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. അതേപോലെ തന്നെ മലേഷ്യയിലും നമ്മുടെ രാജ്യത്തിൻ്റെ IIT സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ഇതുപോലെയുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ മുക്കുന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കണം, ഈ തവണത്തെ അതായത് ടാൻസാനിയയുടെ പ്രസിഡന്റ് ഇവിടെ സന്ദർശിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യവും ടാൻസാനിയ എന്ന രാജ്യവും തമ്മിലുള്ള ഒരുപാട് വിവിധ മേഖലകളിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കരാറുകളിൽ ഒപ്പിടും. അതേപോലെ തന്നെ $10 ബില്യൺ ലക്ഷ്യം വെച്ചുകൊണ്ട് 15 വ്യാപാര കരാറിലും നമ്മുടെ രാജ്യവും ടാൻസാനിയ രാജ്യവും തമ്മിലുള്ള കരാറിൽ ഒപ്പിടാൻ പോകുന്നു. ഇതുപോലെയുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നില്ല. സകല സാധാരണക്കാരും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ലോകത്തുള്ള സകല രാജ്യങ്ങളുടെയും പല രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഈ രാജാക്കന്മാരും നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കും എത്തുന്ന സമയത്ത് നമ്മൾ വളരെ ലളിതമാക്കി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം അതിശക്തമായിട്ട് വളരുകയാണ് എന്നുള്ളതാണ്.